ಶಿವ ಕಾಲಂ ಕರೀಚಿಡುನ್ನು ಕರಳಾಲ್ ನಿರನ್ನಿಡುನ್ನು ಎನ್ ಕಲ್ಬು ವಿನ್ನಿಡುನ್ನು ಯಾ ರಹೀಮಲ್ಲಾ ಯಾ ರಹೀಮಲ್ಲಾ ரம்ஜானிலேயாய் உயருந்த காற்றெதி எங்கானும் கண்டுவோ ரம்ஜானிலாவினே கல்பின்டு தேங்கல் இடருந்த ராவி நீ எந்த கல் அறியாதி போயோ ரம்ஜானிலேகையாய் உயருந்த காற்றெதி எங்கானும் கண்டுவோ ரம்ஜானிலாவினே ரம்ஜானிலாவினே ഉമർ ഫാറൂഖ് ശ്രീകണ്ഠാപുരം നമ്മോടൊപ്പം. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉമർ ഫാറൂഖ് ശ്രീകണ്ഠാപുരല്ലേ? അതെ അതെ അതെ. ഓക്കെ ഫാറൂഖ്, ഇത് റംസാൻ നിലാവിൽ നിന്ന് വിളിക്കുകയാണ്. അതെ, ആരാണ്? റംസാൻ നിലാവിൻ ഷെഫീൽ എന്ന് പറയും. അതെ. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമൊക്കെ നന്നായിട്ട് പോകുന്നു, അവസാന എപ്പിസോഡാണ് ഇന്ന്. അൽഹംദുലില്ലാഹ്. ഓക്കെ, പെരുന്നാളാണല്ലോ നാളെ. അതെ, തീർച്ചയായിട്ടും. പെരുന്നാളിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? ഓ, ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നാളെ എന്താണ് പ്രോഗ്രാം? എന്താണ് നാളെ? എന്താണ് പ്രോഗ്രാം? നാളെ ഒരു കണ്ണൂരിൽ വലിയൊരു പ്രോഗ്രാം ഉണ്ട്. ഇഷ്കെ റസൂലിന്റെ വലിയൊരു പ്രോഗ്രാമാണ് അത്. ഇഷ്കെ തന്നെ വലിയ അറിയപ്പെടുന്ന ഇന്ത്യക്ക് പുറത്ത് പിന്നെ ഇന്ത്യക്ക് പുറത്തുനിന്ന് തന്നെ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു വലിയൊരു പരിപാടിയാണ്. വലിയൊരു പരിപാടിയാണ്. നേരത്തെ അഫ്സലിനെ വിളിച്ചപ്പോൾ അഫ്സലും ആ പ്രോഗ്രാമിലാണെന്ന് പറഞ്ഞു. ഉമർ ഫാറൂഖും ആ പ്രോഗ്രാമിലാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, നമ്മൾ അവിടെ ഫുൾ ടൈം അവിടെ ചെലവഴിക്കേണ്ട ഒരു പരിപാടിയാണ്. പരിപാടിയാണ്. അപ്പോൾ ഫാറൂഖ്, ഫാറൂഖ്, ഹലോ, റംസാനെ കുറിച്ചുള്ള നല്ല ഏതെങ്കിലും സുന്ദരമായ ഒരു പാട്ട് പെരുന്നാളിനെ കുറിച്ച് എങ്ങാനും ഫാറൂഖിൽ നിന്ന് പാടാവോ? പെരുന്നാളിനെ കുറിച്ചല്ലേ? ആ, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇൻഷാ ആയിക്കോട്ടെ, കുറച്ച് പാടാല്ലേ? ഓക്കെ, പാടി. ചന്ദ്രത്തുമ്പിൽ പൊൻപിര കണ്ടൊരു റംസാൻ നോക്കു മുതൽ ശവ്വാലിൻ പിര കാണും വരെയും തറാവി നമസ്കാരം. ചന്ദ്രത്തുമ്പിൽ പൊൻപിര കണ്ടൊരു റംസാൻ നോക്കു മുതൽ ശവ്വാലിൻ പിര കാണും വരെയും തറാവി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമുടഞ്ചു നമസ്കാരം. അല്ലാഹുവിനാരാധന നിത്യ നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമുടഞ്ചു നമസ്കാരം. അല്ലാഹുവിനാരാധന നിത്യ നമസ്കാരം. ചന്ദ്രത്തുമ്പിൽ പൊൻപിര കണ്ടൊരു റംസാൻ നോമ്പു മുതൽ ശവ്വാലിൻ പിര കാണും വരെയും തറാവി നമസ്കാരം. ഹലോ ഫാറൂഖ്. ഹലോ. പാട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. ഓക്കെ ഫാറൂഖ്, കേരളോത്സവത്തില് മൂന്ന് തവണ ഇങ്ങനെ സംസ്ഥാനത്ത് കണ്ണൂർ ജില്ലക്ക് വേണ്ടി മത്സരിച്ചിട്ടുണ്ടല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. എത്ര വർഷം ഓർമ്മയുണ്ട്? അതെ, പിന്നെ 2001, 2002, 2003 കാലമാണ്. 2004, ഈ നാല് വർഷങ്ങൾ ഏകദേശം ഏകദേശം ഓർമ്മ ശരിയാണ്. 2002 മുതൽ 2004 ആ വർഷം വരെയാണ്. ആ വർഷം വരെ. അതെ അതെ. സ്റ്റേറ്റിൽ വല്ല പ്രൈസുകളും കിട്ടിയിട്ടുണ്ടോ? ഏതെ സ്റ്റേറ്റിൽ വല്ല പ്രൈസുകളും കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും, എനിക്ക് രണ്ട് തവണ സ്റ്റേറ്റിന് ഫസ്റ്റും പിന്നെ ഒരു തവണ സെക്കൻഡും കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഉണ്ടായിരുന്നു. ആ, സ്റ്റേറ്റ് ഫസ്റ്റ്. എറണാകുളത്തെ ഡിസ്ട്രിക്ട് അവിടെ, പിന്നെ അവിടെയായിരുന്നു സ്റ്റേറ്റ് കോമ്പറ്റീഷൻ. ഓക്കെ. അവിടുന്ന് മത്സരിക്കുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ ഫസ്റ്റ് ആണ്. പിന്നെ കോട്ടയത്തും ഫസ്റ്റ് ആണ്. കോട്ടയത്തും ഫസ്റ്റ് ആണ്. അതെ. ഓക്കെ, അപ്പൊ റംസാൻ നിലാവിന്റെ പ്രേക്ഷകരോട് പെരുന്നാൾ സന്ദേശമായിട്ട് ഫാറൂഖിന് വല്ലതും പറയാനുണ്ട്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ പെരുന്നാൾ സന്ദേശം, പ്രത്യേകിച്ച് റംസാൻ നിലാബ് എല്ലാവരും കാണേണ്ട ഒരു പ്രോഗ്രാം. പിന്നെ വളരെയധികം അതിനുശേഷം രണ്ടു മൂന്ന് പേർ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു. അതിന്റെ അവതാരകയും വളരെയധികം ഇഷ്ടപ്പെടുന്നു. എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് അത് ഒരു ഉപകാരപ്പെടുന്ന പരിപാടിയായിരുന്നു റംസാൻ നിലാബ് എന്നുള്ളത്. പിന്നെ ഹലോ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. പെരുന്നാൾ ദിനാവിന് പെരുന്നാളിന്റെ സന്ദേശമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത്, പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളെ എല്ലാവരും ഞാനൊരു നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരികയാണ്. എല്ലാവർക്കും ഒരു ഗിഫ്റ്റ്. പെരുന്നാൾ രാവിലെ നമുക്ക് സന്തോഷിക്കാനുള്ള രാവിൽ, നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ കണ്ണൂരിൽ പ്രത്യേകമായ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഇളയവനും അതിലൊരു ഭാഗമാക്കാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ വളരെ
വളരെയധികം സന്തോഷിപ്പിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ഈ പെരുന്നാളിന് സമ്മാനമായിട്ട് ഞങ്ങൾക്ക് എനിക്ക് പ്രത്യേകിച്ച് എന്റെ കൂട്ടുകാർക്ക് സമർപ്പിക്കാനുള്ളത്. ഓക്കെ ഫാറൂഖ്, അപ്പോൾ ഇഷ്കെ റസൂൽ പ്രോഗ്രാമിലേക്ക് പിന്നെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇൻഷാല്ലാ ഇഷ്കെ റസൂൽ എല്ലാവരെയും നിർബന്ധമായിട്ടും എല്ലാവരെയും ഇതൊരു ഔദ്യോഗികമായ ക്ഷണമായി സ്വീകരിച്ച് എല്ലാവരും ഞങ്ങൾ ഒന്നുകൂടി അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ റംസാൻ നിലാവിന്റെ എല്ലാവിധ പെരുന്നാൾ ആശംസകളും ഫാറൂഖിനും കുടുംബത്തിന് അറിയിക്കുകയാണ്. ആയിക്കോട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും.